ഹലോ ഗായ്സ്, നമുക്കൊരു മൈക്രോഫോണിനെ പരിചയപ്പെട്ടാലോ? നമ്മൾ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റാണിത്. റെക്കോർഡ് എന്നുള്ളൊരു കമ്പനിയുടെ വയർലെസ് മൈക്രോഫോണാണിത്. എനിവേ, ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു, ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ക്വാളിറ്റി എന്തായാലും കിട്ടുന്നുണ്ട്, വലിയ റേറ്റും വരുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ാണ് നല്ല ഈ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഈ രണ്ട് മൈക്രോഫോൺസാണ്. ഈ രണ്ട് മൈക്രോഫോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ചില ഇൻ്റർവ്യൂസ് എല്ലാം ചെയ്യുന്ന വ്ളോഗേഴ്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒരുപാട് ഉപകാരമാണ്. മാത്രമല്ല നമുക്കൊന്ന് ചാർജ് ചെയ്തിട്ട് ഒന്നിൻ്റെ ചാർജ് കഴിയുമ്പോൾ മറ്റൊരു യൂസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അത് വലിയൊരു ഉപകാരം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വിൻഡ് പ്രൊട്ടക്ടർ. ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നല്ല, ഇപ്പം ഞാനിപ്പം ഈ ഒരു ഔട്ട്സൈഡ് യൂസ് ചെയ്തതന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫോണിലൂടെ സംസാരിക്കുന്നത് ഇതിലൂടെ സംസാരിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് നമുക്ക് സാധാരണ ഇവിടെയൊക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് പിടിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ റിസീവറാണിത്. ഈ റിസീവറിലെ ലൈറ്റ് കത്തും, അത് ബ്ലിങ്ക് ചെയ്തിട്ട് കത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ അത് വൺസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കണക്റ്റഡ് ആയി. പിന്നെ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഐഫോണിൻ്റെ ഒരു കണക്ഷന്, ഞാൻ ഐഫോൺ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്, സർ പ്ലസ് ആണ്. അപ്പോൾ അതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് യൂസ് ചെയ്ത് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് അവൈലബിൾ ആണ്, മറ്റുള്ള ആൻഡ്രോയിഡ് ടൈപ്പൊക്കെ അവൈലബിൾ ആണ് നമ്മളുടെ, മീൻസ് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ളതൊരു മറ്റൊരു ബോക്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ചാർജിങ് കേബിളാണുള്ളത്. അത് ഈ പറഞ്ഞ പോലെ രണ്ട് കേബിൾ ഇവർ വെച്ചിട്ടുണ്ട്. ചെറിയ കേബിളാണ്, സാധാരണ നമ്മൾ സി ടൈപ്പ് കേബിളാണ്. അതും ഈ രണ്ട് കേബിൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരേ സമയം തന്നെ രണ്ട് മൈക്രോഫോൺസ് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. അതും വലിയൊരു കാര്യമാണ്. എനിവേ, ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റിലും ഇല്ലാത്തൊരു സാധനമാണ് അഡാപ്റ്റർ യൂസ് ചെയ്യുക. അതിപ്പം നമ്മളുള്ളത് തന്നെ യൂസ് ചെയ്യുക. എനിവേ, നമുക്കിതൊന്ന് ഇനി ഫിക്സ് ചെയ്തിട്ട് ഈ മൈക്രോഫോൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇതിൽ കാണില്ല, ഗ്രീൻ ലൈറ്റ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലും അതുപോലെ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഈ സൗണ്ടിൻ്റെ ഡിഫറൻസ്, നല്ല കാറ്റുണ്ടേ. അപ്പോൾ ആ നിങ്ങൾക്ക് എനിക്ക് ഒരു കാറ്റ് എന്തായാലും കേൾക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പോഴുള്ള അത്രയും ജസ്റ്റ് ഒന്ന് ആ ഭാഗത്ത് കാണിച്ചു കൊടുക്കാൻ. ഞാൻ നേരെ ഞങ്ങളുടെ ഫ്രണ്ടിൽ കടലാണ്, ആ കടൽ നല്ല കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കാറ്റിൻ്റെ ഒബ്സ്ട്രക്ഷൻസ് എന്തായാലും ഉണ്ട്, പക്ഷേ അത് എനിക്ക് തോന്നുന്നു അത്രയും എന്തായാലും കേൾക്കാൻ പോകുന്നില്ല. ഓക്കെ, ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളുടെ കണക്ഷൻ എത്രത്തോളം ദൂരത്ത് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം ഇത് വയർലെസ് കണക്ഷൻ ആണല്ലോ. അപ്പോൾ ഒരു ഞാൻ ഓരോ ഫീറ്റായിട്ട് പെരയിലോട്ട് നടന്നു നോക്കാം, അത്രയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 1 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 ഫീറ്റ് ഞാനിപ്പോൾ നടന്നിട്ട്, അതാണ് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ ആ 50 ഫീറ്റിൽ കൂടുതലുണ്ട് എന്തായാലും. അപ്പോൾ അത്രയും ദൂരം നമുക്ക് ഈ കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ ഗൈസ്, ഇത് ഓൾറെഡി 50 ഫീറ്റിനേക്കാൾ കൂടുതൽ എന്തായാലും കിട്ടുന്നുണ്ട്. മീൻസ് 50 എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 50 ഫീറ്റ് എന്ന് പറയാം, 50 ഫീറ്റിനേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്തെല്ലാം ഒരാൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് വോയിസ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.